ഇന്നലെ ബി ജെ പിക്കാര് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. എന്റെ രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗമൊക്കെയാണ്. അദ്ദേഹം വലിയ ബി ജെ പിയുടെ വലിയ നേതാവാണ്. 3 പ്രാവശ്യം നിയമസഭയിലും 3 പ്രാവശ്യം ലോക്സഭയിലും മത്സരിച്ച് കെട്ടിവെച്ച കാശ് പോലും പല തെരഞ്ഞെടുപ്പിലും കിട്ടിയിട്ടില്ല. അദ്ദേഹമാണ് അവര് വലിയ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്കൊരു സംശയം, ഇവരെങ്ങനെയാണ് വീടുകളിൽ കയറി വോട്ട് വോട്ട് ചോദിക്കുന്നത്? അവിടുത്തെ ഈ വീട്ടമ്മമാർ അവരെ ചൂലെടുത്ത് അടിച്ചോടിക്കുന്നില്ലേ? കാരണം ഇന്ന് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് മിനിങ്ങുന്ന തന്നെ 50 രൂപയാണ് ഗ്യാസിന്റെ വില കൂടിയത്. ഒറ്റയടിക്ക് ഈ പെട്രോളിന്റെ വില നാളത്തെ നാളെ കൂടി. ഇപ്പൊ പെട്രോളിന്റെയും ഡീസലിന്റെ വില ഇപ്പൊ വണ്ടി പോലും പുറത്തിറക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പല വീടുകളിലും വണ്ടി കയറ്റിയിട്ടിരിക്കുകയാണ്. അത് നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ നമുക്ക് വരുമാനം കൂടുന്നില്ല, എങ്ങനെ നമ്മൾ ജീവിക്കും? വരുമാനം നമുക്ക് കൂടുന്നതേ ഇല്ല. സർക്കാർ ഉദ്യോഗസ്ഥന് മാത്രമേ ഉള്ളൂ. സർക്കാർ ഉദ്യോഗസ്ഥന് പിന്നെ അവന് കാലാകാലങ്ങളിൽ വരുമാനം കൂടുന്നുണ്ട്, അവന് കൃത്യമായ ശമ്പളവും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള അവർക്കും പ്രശ്നമില്ല. പക്ഷെ നമ്മൾക്ക് എന്ത് മുഴുവൻ കഷ്ടപ്പെടില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ രസകരമായിട്ടാണ് ഒരാള് പറഞ്ഞത്. തീൻമേശയ്ക്ക് മുമ്പിൽ ഇതപ്പോ കറികളൊക്കെ ചോറ് കൊണ്ട് വെച്ചു. പക്ഷെ കറികള് സാധാരണ കഴിക്കുന്ന കറികളൊന്നും ഇല്ല. ചോദിച്ചപ്പോ ഗ്യാസിന് വില കൂടി, അതുകൊണ്ട് ഗ്യാസ് ഇല്ല, അതുകൊണ്ട് വെച്ചില്ല. ഇതാണ് പല വീട്ടിലെ സ്ഥിതി എന്ന സ്വാഭാവികം. ഇപ്പം പണ്ടൊക്കെ വിറക് വെട്ടിയായിരുന്ന അടുപ്പില് നമ്മൾ പിന്നെ പാചകം ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ വിറകോടിയിരിക്കുന്ന അടുപ്പ് കിട്ടാനില്ല. അടുപ്പിലെ ഗ്യാസ് എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ഗ്യാസ് വില കുറച്ച് കൊടുത്തു, ഗ്യാസിലേക്ക് മാറ്റി സബ്സിഡി കൊടുത്തു. സബ്സിഡി കൊടുത്തു. ഇപ്പൊ സബ്സിഡി ആദ്യം സബ്സിഡി ആദ്യമായി ആദ്യം വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇപ്പൊ പഴയ രീതിയിലേക്ക് അപ്പൊ പാപ്പറ്റുമോ? ഇവിടെ എവിടെ വിറകിരിക്കുന്നത്? പാഴ്മരങ്ങളൊന്നും പിന്നെ ഇല്ല, പറമ്പൊന്നും ഇല്ല, കൃഷിയിടങ്ങളൊന്നും ഇല്ല, എല്ലാം തരിശായിട്ട് ഒക്കെ കിടക്കുക. അവിടെ അവിടെ മരതിക്കുന്നത്. അപ്പൊ ഇനി കാട്ടിലേക്ക് കയറിയാലോ? പിന്നെ കാട്ടിൽ കയറിയ ഒരു മരം വെട്ടിയാ പിന്നെ അവര് വിടുവോ? സർക്കാർ വിടുവോ? അതാക്കും. ഇപ്പൊ ഒന്നും ചെയ്യാത്ത ഇപ്പം അങ്ങനെ ചുരുങ്ങി. കഴിഞ്ഞ ദിവസം ആര്യ രാജേന്ദ്രൻ അവിടുത്തെ മേയറുടെ ആര്യ രാജേന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. രസകരമായിരുന്നു. പഴയ നമ്മുടെ പിന്നെ ബി ജെ പിയുടെ വലിയ നേതാവ് ശോഭാ സുരേന്ദ്രന്റെ ഒരു വീഡിയോ പങ്കുവച്ചോണ്ട് അത് പിന്നെ എന്ന് പറഞ്ഞു. നമ്മള് അതിന്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ബി ജെ പിക്കാര് അവർക്ക് നമ്മൾ ഒരുപക്ഷെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ബൂത്തിൽ ചെല്ലുമ്പോൾ അത് നമ്മളെ പിന്നോട്ട് വലിക്കും. കാരണം നമ്മൾക്ക് അന്നം കഴിക്കാൻ പോലുമുള്ള അവസരങ്ങൾ മുടക്കുകയാണ് അവര്. അല്ല, ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റും. അതല്ലേ സ്ഥിതി? തീർച്ചയായിട്ടും. അല്ല, അത് വളരെ ഇന്ന് എല്ലാ ആളുകളെയും ചിന്തിക്കുന്ന വളരെ ഒരു ടൈമിലി സംഗതിയാണ് ഇപ്പൊ നമ്മളിപ്പോ ചർച്ചയിൽ പറഞ്ഞത്. കാരണം എങ്ങനെ നമ്മൾക്ക് ബി ജെ പി വോട്ട് ചെയ്യാൻ പോകണമെന്ന് ആഗ്രഹിച്ചവർ പോലും ഈ നിത്യോഗ സാധനങ്ങളുടെ വില ദിവസവും കയറിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസിന്റെ വില ആകുമ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ ദുരം നമ്മുടെ വീട്ടമ്മമാരാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഡീസലിന്റെ പുറത്തോട്ട് നമ്മൾ കുതിരകരായിട്ട് വല്ല കാര്യമില്ല. അവര് കുറ്റം കാര്യമില്ല. ഇത് നാൾക്ക് നാള് വില വർദ്ധിക്കുമ്പോ നമുക്ക് ഇത് നമ്മുടെയൊക്കെ ഈ മീഡിയം ക്ലാസ് ആണ്, സമൂഹത്തിലെ മീഡിയം ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോ ബി ജെ പിക്കാർക്ക് ഇതൊരു പ്രശ്നമേ അല്ല. കാരണം വില കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും ശരി, അവർക്കറിയാം. അവരെ സംബന്ധിച്ചാൽ അവർക്ക് ഇനിയിപ്പോ ഒരു പിന്നെ 2-3 വർഷത്തേക്ക് ഇനിയിപ്പോ അവർക്ക് ഒരു പ്രശ്നമില്ല. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അവർക്ക് തന്നെ അറിയാൻ അറിയാം. വട്ടപൂജയാണെന്നറിയാം. പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സംസ്ഥാന നേതാക്കൾക്ക് കുറച്ച് വിഹിതം കിട്ടും. അതിനുവേണ്ടിയാണ് അവർ ഇപ്പൊ ബഹളം കാണിച്ചിട്ട് അച്ചവടം വന്നല്ലോ. അതെ, അപ്പൊ അത് നിൽക്കുന്നത് നമ്മുടെ ഒരു ബി ജെ പിയുടെ അപ്രമാദിത്വത്തെ കുറിച്ച് രാമേന്ദ്ര ഗുഹ ഇത്തവണത്തെ മാതൃഭൂമി ആഴ്ചപ്പെടുന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. നെഹ്റുവിന്റെ കാലത്ത് രാജാജി എഴുതിയ ഒരു ലേഖനത്തിനെ കോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം അതിമനോഹരമായിട്ട് ഇത് പറയണം. ഏകാധിപത്യ രീതിയിലേക്ക് ഒരു ജനാധിപത്യ പാർട്ടി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തം അന്നേ തന്നെ രാജാജി നെഹ്റുവിന്റെ കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. കോൺഗ്രസിനെ വിമർശിച്ചും നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ടും അന്ന് എഴുതിയ ലേഖനം ഇപ്പോഴും ബി ജെ പി ആണ്. ഈ അത് പറഞ്ഞിട്ട് രാമേന്ദ്ര ഗുഹ അക്ഷരമായിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് വായിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏകാധിപത്യത്തിലേക്ക് പോകുന്ന രീതി ഇപ്പൊ തന്നെ കണ്ടില്ലേ? ചോദ്യത്തിന് പറയാൻ ആരോഗ്യം ഉണ്ടോ? കൂടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ? പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കാൻ എണീറ്റയിക്കാൻ പറ്റുവരില്ല. അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷം ഇല്ലാത്ത രാജ്യത്ത് എന്തും നടക്കുമെന്നാണ് ഈ നമ്മുടെ ഈ പിന്നെ അന്ന് രാജാജി എഴുതിയത് ഇപ്പൊ രാമേന്ദ്ര ഗുഹ അത് കോട്ട് ചെയ്ത് എഴുതി വായിച്ചപ്പോഴാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതാണ് ഞാൻ കരുതി. അപ്പൊ
ഏകാധിപത്യം എന്ന് പറയുന്നത് ഒരു ഏകാധിപതിക്ക് മാത്രമല്ല അവകാശപ്പെട്ടതെന്നും ജനാധിപത്യത്തിലൂടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ വരുന്ന ഒരു ഒരു ജനാധിപത്യ കക്ഷിക്കും ഏകാധിപതികളാകാം, ജനങ്ങളുടെ മേൽ എന്തും അടിച്ചേൽപ്പിക്കാം, കാരണം പ്രതിപക്ഷം ശുഷ്കമാണ്, പ്രതിപക്ഷത്തിന് നാവില്ല, അതുകൊണ്ട് എന്തും നടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്.